Gymnosperms, gymnosperms in general characters, the most of the living gymnosperms are in the trees at Irigam and angle shrubs at Irigam with the seraphitic adaptation. Hydrophytic and Rambethegum, well, the environmental adaptations, okay, all the plants are hydrophytic and seraphitic and Rambethe can under and then you know Mandela. വെള്ളത്തിൽ അല്ലാണ്ട് കരയ്ക്ക് വളരത്തില്ല അത്തരത്തിലുള്ള പ്ലാന്റ്സ് അപ്പോൾ സെറോഫൈറ്റിക്കായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഉള്ള ട്രീസ് ആയിരിക്കും ഇവർ അല്ലെങ്കിൽ പ്ലാന്റ്സ് ആയിരിക്കും ദെൻ ഇവരുടെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ആയിരിക്കും അപ്പം അവരുടെ ആ ഒരു റീപ്രൊഡക്ഷൻ്റെ കേസ് വരുമ്പോൾ സ്പോറോഫൈറ്റിക് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത് ഓക്കെ ദെൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് റൂട്ട് സ്റ്റെമ്മ ലീസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ദെൻ ടാപ്പ് റൂട്ട് സിസ്റ്റം പ്രസൻ്റ് ആണ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ചില പ്ലാന്റ്സിൽ ഈ റൂട്ട്സിൻ്റെ എന്താണ് സിംബയോട്ടിക് അസോസിയേഷൻ കാണുമാരുമായിട്ട് ആൽഗയായിട്ട് ഫഞ്ചയൊക്കെ ആയിട്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് കാണും ദെൻ അതുപോലെ തന്നെ സ്റ്റെം യൂഷ്വലി ഇറക്റ്റ് ആയിരിക്കും ദെൻ അതുപോലെ തന്നെ ബ്രാഞ്ചിലായിട്ടുള്ളവരെയും കാണും അതിൻ്റെ വുഡി ആയിരിക്കും ഓക്കെ ദെൻ ലീഫ് ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫീച്ചർ എന്ന് പറയുന്നത് ലീഫ് സ്കാർ പ്രസൻ്റ് ആയിരിക്കും ഇവരുടെ സ്റ്റെമ്മിൽ ലീഫ് ലീഫിൻ്റെ സ്കാർസ് പ്രസൻ്റ് ആയിരിക്കും ദെൻ ലീവ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഡൈമോർഫിക് ആയിരിക്കും ഫോളേജ് ലീവ്സ് ഗ്രീൻ കളേർഡ് സിമ്പിൾ ആൻഡ് മിഡിൽ ഷേപ്ഡ് ആയിരിക്കും ഇൻ പൈനസിലൊക്കെ ദെൻ അതുപോലെ തന്നെ പിന്നെറ്റ്ലി കോമ്പൗണ്ടും ആയിരിക്കും അതുപോലെ തന്നെ എപ്പി എന്താണ് എഫ്രഡയിലാണെന്നുണ്ടെങ്കിൽ സ്കെയിൽ ലീവ്സ് ആയിരിക്കും സ്കെയിൽ ലീവ്സ് എന്തായിരിക്കും മൈന്യൂട്ടായിട്ട് ഡെസീഡിയസ് ആയിരിക്കും എന്ന കേസ് പറയുന്നുണ്ട് ദെൻ റൂട്ട്സ് ഡയറക്റ്റീവ് പോളിയാർക്കാണ് അത് ആ ഒരു റൂട്ടിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ കേസാണ് പറയുന്നത് അവരുടെ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ കേസ് ഡയറക്റ്റീവ് പോളിയാർക്കായിരിക്കും ദെൻ യങ് സ്റ്റെം എന്ന് പറയുമ്പോഴത്തേ യങ് സ്റ്റെങ് റിമിന് അതായത് യങ് സ്റ്റെമ്മിന് ഒരു റിങ് ഉണ്ട് അത് ഓപ്പൺ ആയിരിക്കും കൊളാട്രൽ ആൻഡ് വാസ്കുലർ ബണ്ടിൽസ് കാണും സൈലംത്തിൽ ഓൺലി ട്രക്കീഡ്സും സൈലം പാരങ്കമ്യം മാത്രമേ കാണത്തുള്ളൂ വെസൽസ് ആബ്സെൻ്റ് ആയിരിക്കും ഇൻ കേസ് ഓഫ് സൈലത്തിൽ ഫ്ലോയത്തിൽ സീവ് ടൂസും ഫ്ലോയൻ പാരങ്കൈമ്യം ഉണ്ട് കമ്പാനിയൻ സെൽസ് ആബ്സെൻ്റ് ആയിരിക്കും ഇൻ കേസ് ഓഫ് ജിംനോസ്പേംസിൻ്റെ കേസ് എന്ന് പറയുന്നത് ദെൻ സ്റ്റെം ഷോസ് ഡിസ്റ്റിങ്ക്ട് സെക്കൻഡറി ഗ്രോത്ത് അതായത് ഡിസ്റ്റിങ്ക്ട് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ എന്തെങ്കിലും പറ്റി ഇപ്പോൾ പ്ലാന്റിന് പ്ലാന്റ് പകുതി ചൊടിഞ്ഞു പോയാൽ അവർ സെക്കൻഡറി ആയിട്ട് എന്താണ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ ദെൻ ലീവ്സ് തിക്കായിരിക്കും ക്യൂട്ടിക്കൽ ആൻഡ് സങ്കൻ സ്റ്റൊമാറ്റ കാണും അത് നോക്കി വെക്കുക ദെൻ മീസോഫിൽസ് അൺഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പാലിസേഡ് സ്പോഞ്ചി പാരങ്കൈമ എന്നൊക്കെ പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും അപ്പം ഇവരിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് ടൈപ്പ് ഓഫ് സ്പീഷീസ് കാണുമല്ലോ ഈ ജിംനോസ്പേമിനുള്ളിൽ തന്നെ അപ്പോൾ അവർക്ക് തന്നെ പല ടൈപ്പിലുള്ളത് ചിലരുടെ മീസോഫിൽ എന്ന് പറയുമ്പോൾ അൺഡിഫറൻഷ്യേറ്റ് ആയിരിക്കും ചിലർക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പാലിസേഡ് സ്പോഞ്ചി പാരങ്കൈമ എന്നൊക്കെ കേസ് പറഞ്ഞിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെൽ ഡിവൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും വെൽ ഡിഫറൻഷ്യേറ്റഡ് ഉള്ള കാര്യങ്ങളും കാണും അതിന് എക്സാമ്പിൾ സൈക്കസിനകത്താണെന്നുണ്ടെങ്കിൽ സ്പോഞ്ചി പാരങ്കൈമ പാലിസേഡ് പാരങ്കൈമ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു എന്താണ് മീസോഫിലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ദെൻ ലീവ്സിനാണെന്നുണ്ടെങ്കിലും മോസ്റ്റ് പ്ലാന്റ്സിലെ ലീവ്സിന് ലാറ്ററൽ വെയിൻസ് കാണത്തില്ല എന്നാണ് പറയുന്നത് ദെൻ ജിംനോസ്പേംസ് എന്ന് പറയുമ്പോൾ ഹെട്രോസ്പോർസ് ആണ് അതായത് മെഗാസ്പൊറാഞ്ചിയയും മൈക്രോസ്പൊറാഞ്ചിയയും കാണപ്പെടും രണ്ട് പ്ലാന്റിലായിട്ട് കാണപ്പെടും അതിന് ഹെട്രോസ്പോർസ് ആണ് അവർ ദെൻ അവർ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റിക് ആണെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് തന്നെ സ്പോർസ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൽ കോൺസ് യൂഷ്വലി ഷോർട്ട് ലിവിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഫീമെയിൽ കോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈമിലേക്ക് നിലനിൽക്കുന്ന ആൾക്കാരായിരിക്കും ഫീമെയിൽ കോൺസ് എന്ന് പറയുന്നത് ദെൻ ഓവിലാർ ഇൻ്റഗ്മെൻറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ത്രീ ലെയേഴ്സാക്കി മാറ്റിയിട്ടുണ്ട് ഔട്ടർ ആൻഡ് ഇന്നർ ലെയേഴ്സ് ഫ്ലഷി ആയിരിക്കും മിഡിൽ ലെയർ സ്റ്റോണി ആയിട്ടുള്ള കട്ടിയുള്ള കല്ല് പൊലിക്കുന്ന ഒരു സ്റ്റോണി ലെയർ ആയിരിക്കും മിഡിലിൽ വരുന്നത് അത് നോക്കുക ദെൻ എല്ലാ ജിംനോസ്പേംസും വിൻഡ് പോളിനേഷൻ അതായത് വിൻഡ് വഴിയായിരിക്കും ഇവർ പോളിനേഷൻ നടക്കുന്ന ഇവർക്ക് വിൻഡിൻ്റെ ഹെൽപ്പിലായിരിക്കും ദെൻ സൈക്കോട്ട് മദർ സെല്ലാണ് നെക്സ്റ്റ് സ്പോറോഫൈറ്റ് ജനറേഷൻ്റെ ഒരു മദർ സെൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻ കേസ് നമ്മൾ തെറിഡോഫൈറ്റിയുടെ കേസ് പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു ഈ സൈഗോട്ട് മദർ സെല്ലാണ് സ്പോറോഫൈറ്റ് ജനറേഷൻ്റെ മദർ സെല്ലായിട്ട് നിൽക്കുന്നതെന്ന് സൈഗോട്ടാണ് എന്ന് പറഞ്ഞായിരുന്നു ദെൻ നേക്കഡ് ഓവ്യൂൾ ഡെവലപ്സ് ഇൻറ്റു സീഡ് നേക്കഡ് ഓവ്യൂൾസ് ഡെവലപ്പ് ഒരു സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു ആൻഡ് ഓവ്യുലർ ഇൻഡോക്യുമെൻറ്റ്സ് ഫ്രം ദ സീഡ് കോട്ടായിട്ട് മാറുന്നു ഓക്കെ ദെൻ നമ്പർ ഓഫ് കോട്ടിലൻസിൻ്റെ സീഡ് വൺ സീഡിൽ കാണുന്ന കോട്ടിലൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വൺ ഓർ ടു ആയിരിക്കും അത്ര നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗാമീറ്റോഫൈറ്റ്സിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ജിംനോസ്പേമിൻ്റെ കേസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മോർഫോളജി ആൻഡ് അനാട്ടമി എന്ന് പറയുന്നത് അതിൻ്റെ ലീഫ്ലെറ്റിൻ്റെ ആണ് അപ്പം അത് നമുക്ക് നോക്കണം അതുപോലെ തന്നെ ലൈഫ് റീപ്രൊഡക്ഷൻ്റെ ലൈഫ് സൈക്കിൾ ഓഫ് സൈക്കസും നോക്കാനുണ്ട് ഇപ്പോൾ ജിംനോസ്പേംസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സൈക്കസിനെ കുറിച്ചാണ് അപ്പോൾ സൈക്കസിൻ്റെ എക്സ്റ്റേണൽ മോർഫോളജി നോക്കുമ്പോഴത്തേക്കും അപ്പം അതിൻ്റെ ഒരു അനാട്ടമി പറയുമ്പോൾ നമുക്ക് ലീഫ്ലെറ്റിൻ്റെ കേസ് പറയാം മോർഫോളജി പറയുമ്പോഴത്തേക്കും സൈക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ഷോ അതായത് സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്നത് വളരെ പതുക്കെ ഗ്രോ ചെയ്യും വളരുന്ന ഒരു ലോങ് ലിവിങ് ആയിട്ടുള്ള പാം ലൈക്ക് പ്ലാന്റ് ആണ് നമ്മുടെ തെങ്ങും പനയൊക്കെ പോലത്തെ ഒരു ലോങ് ലിവിങ് ആയിട്ടുള്ള പാം ലൈക്ക് പ്ലാന്റ് ആണ് വിത്ത് ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 to 3 മീറ്റേഴ്സ് ആയിരിക്കും അതിൻ്റെ ഒരു ആവറേജ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു സോറി ഹൈറ്റ് എന്ന് പറയുന്നത് ദെൻ ദ പ്ലാന്റ് ബോഡി എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് റൂട്ട് സ്റ്റെമ്മ ലീവ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു റൂട്ടിൻ്റെ കേസ് വരുമ്പോൾ രണ്ട് ടൈപ്പ് റൂട്ട്സ് ആണ് വരുന്നത് നോർമൽ ടാപ്പ് റൂട്ടും വരും അതുപോലെ തന്നെ കോറലോഡ് റൂട്ടും വരും
normal trap root in the main functions in the anchorage absorption, absorption of water and mineral nutrients. Plants in the mineral nutrients water in the absorb the plant in the anchorage in the anchorage in the primary roots in the normal trap roots in the case of Arambe, where a primary root is the short living iricum, okay, and the tap root at the marana. Then either replace the adventitious root at the marana. This primary root is usually thick and short. Lateral branches are thin and long. Lateral branches are thin and long. And they are commonly called as normal root. This is normal root. These roots are positively geotropic and their main functions are positively geotropic. That is positively geotropic. Normal roots and the Arikum, Mani Adilek Matra Vadanaka, Mirlek Varanda, Mani Adilek Vadanana, Adonana, positively geotropic and Varana, E normal roots are positively geotropic and negatively phototropic, either Surya Nikan and a Merle Ada, Sara, soil, the surface in Mugalek Varanilla, under the negatively phototropic Arika and a positively geotropic Arika. That is normal tap root in the case. That is the coral load root to Edmathekum, even at the point and another negatively with geotropic Arikum. Then positively phototropic area. The soil in the Mughal Lake one, the Merle Lake water in the Varani, the roots and or another, where it grow vertically upward and that is soil in the surface in the Mughal Lake one, that is a branch dichotomously branched diet. ഒരു കോറൽ ലൈക്ക് മാസ് ആയിട്ട് മാറുന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു കോറലോഡ് റൂട്ട്സ് ഉള്ള പേര് വരാൻ കാരണം. ദൻ ഇവർ യങ് പ്ലാന്റ്സിൽ ന്യൂമറസ് ആയിരിക്കും, വളരെ കുറച്ചേ കാണത്തുള്ളതായിരിക്കും. ദൻ ഇവർ കൂടുതലായിട്ട് സഹായിക്കുന്നതെന്ന് വെച്ചാൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയാണ് ഈ ഒരു പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ടാപ്പ് റൂട്ടിൻ്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ആങ്കറേജിനും അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ സോഴ്സിനും ഹെൽപ്പ് ചെയ്യുന്നു. ഇവരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയാണ് കോറലോഡ് റൂട്ട് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെസ്പിറേഷന് വേണ്ടിയിട്ടും സഹായിക്കാറുണ്ട്. ഈ ഒരു കേസാണ് ഇതിൻ്റെ ഇതിൽ പറയുന്നത്. ദെൻ സ്റ്റെം, സ്റ്റെം എന്ന് പറയുമ്പോഴത്തേക്കും യങ് സ്റ്റെം എന്ന് പറയുന്നത് ട്യൂബേഴ്സ് ആയിരിക്കും. ആൻഡ് അതിൻ്റെ എപ്പിക്കൽ പാർട്ട് എന്ന് പറയുന്നത് കവേർഡ് വിത്ത് ഒരു ബ്രൗൺ സ്കെയിൽ ലീവ്സ്, ബ്രൗൺ സ്കെയിൽസ് വെച്ച് ഇതിൻ്റെ സ്റ്റെമ്മിനെ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ഓൾഡർ സ്റ്റെം എന്ന് പറയുമ്പോൾ തിക്കായിരിക്കും, കൊളമിനർ ആയിരിക്കും, അതിൻ്റെ വുഡി ആയിരിക്കും. അതിൻ്റെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് കാണും അതിൻ്റെ ടോപ്പിലായിട്ട്. അത് പറയുന്നുണ്ട് ദെൻ യൂഷ്വലി ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അവർ അൺബ്രാഞ്ചഡ് ആയിരിക്കും. പക്ഷേ ചില സമയത്ത് ചില ഇവരുടെ ഒരു സെർട്ടൺ ഏജിൽ, ഇവർ വളർന്നു വരുന്ന ആ ഒരു സെർട്ടൺ ഏജിൽ, അതുപോലെ തന്നെ ചിലപ്പം അല്ലെങ്കിൽ ചില ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ഇഞ്ചുറിയുടെ ഒക്കെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഇവരെന്താണ് അതിൽ നിന്ന് ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ യൂഷ്വലി കേസിൽ ഇവരെന്താണ് അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ദെൻ ലീവ്സിൻ്റെ കേസ് പറയുമ്പോഴത്തേക്ക് ലീവ്സ് ഡൈമോർഫിക് ആയിരിക്കും. ദെൻ ഇൻക്ലൂഡ് അതിനകത്ത് ഫോളേജ് ലീവ്സും, ഫോളേജ് ലീവ്സ് അല്ലെങ്കിൽ അസിമിലേറ്റർ ലീവ്സ് വരും, അല്ലെങ്കിൽ സ്കെയിൽ ലീവ്സ് വരും. സ്കെയിൽ ലീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ സ്മോൾ ആയിട്ടുള്ള ഡ്രൈ റഫ് ട്രയാങ്കുലർ ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ലീവ്സ്, നോൺ ഫോട്ടോസിന്തറ്റിക് ആണ്, അപ്പോൾ അവർക്ക് ക്ലോറോഫിൽസ് ഒന്നും കാണത്തില്ല. ദെൻ തിക്ലി കവേർഡ് വിത്ത് റാമൻഡ, റാമൻഡ എന്ന് പറയുന്നൊരു ലെയറോസ് തിക്ലി കവേർഡ് ആയിരിക്കും ഇവർ. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ എപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് അതർ ഏരിയൽ പാർട്ട്, അതർ ഏരിയൽ പാർട്ടിനെ എപ്പിക്കൽ മെരിസ്റ്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റാമൻഡ എന്നുള്ള തിക്ലി കവേർഡ് റാമൻഡ വെച്ച് ഉദ്ദേശിക്കുന്നത്. അത് നോക്കുക. ദെൻ ഇതിൻ്റെ സൈക്കിൾസിൻ്റെ അനാട്ടമി നോക്കാം. അനാട്ടമി വരുമ്പം ഇതിൻ്റെ പിന്നേറ്റ് ലീവ്സ് അല്ലെങ്കിൽ ലീഫ്ലെറ്റ്സ്, പിന്നെ അല്ലെങ്കിൽ ലീഫ്ലെറ്റ്സ് എന്ന് പറയുന്ന സൈക്കസിൻ്റെ ഡോസി വെൻട്രൽ ആയിരിക്കും. അതുപോലെ തന്നെ സെറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് ഈ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ദെൻ ഓരോ ലീഫ്ലെറ്റും ലീഫ്ലെറ്റിനും എന്താണ് സിംഗിൾ ആയിട്ടുള്ള അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള മിഡ് റിബ് കാണും, അല്ലെങ്കിൽ ഒരു മെയിൻ വെയിൻ കാണും, പക്ഷേ ലാറ്ററൽ വെയിൻസ് കാണത്തില്ല. ദെൻ ഈ ലീഫ്ലെറ്റ്സിന് ആ ഒരു സോളൻ ആയിട്ടുള്ള മിഡ് റിബ് റീജിയൻ ആയിരിക്കും കാണുന്നത്. ലീഫ്ലെറ്റ് അല്ലെങ്കിൽ ആ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എന്തായാലും സോളൻ ആയിട്ടുള്ള അതായത് ഇച്ചിരി ഉരുണ്ട് തടിച്ചിരിക്കുന്ന ഒരു മിഡ് റിബ് കാണും. ദെൻ മാർജിൻസ് ചില പ്ലാന്റ്സിൻ്റെ ഒക്കെ, ചില ഈ ഒരു ജിംനോസ്പേംസിൻ്റെ ചില സ്പീഷീസിനകത്ത് തന്നെ, അല്ലെങ്കിൽ സൈക്കസിൻ്റെ ചില സ്പീഷീസിനകത്ത് എന്താണ് അത് ഇവരുടെ മാർജിൻസ് ഓക്കെ, ഇവരുടെ ആ ഒരു വിങ്സ് പോലെ കർവ് കർവ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, റവല്യൂട്ട് അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ചില സ്പീഷീസിൽ. ഇവരുടെ ഒരു വിങ്സ് വരുമ്പോൾ സൈഡിലേക്ക് വരുമ്പം, ചില ഇതിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വേറെ സ്പീഷീസിൻ്റെ കേസിലാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ദെൻ ഇപ്പം നമുക്ക് നോക്കാനുള്ള സൈക്കസിൻ്റെ റവല്യൂട്ടാന്ന് പറയുന്ന ഒരു സ്പീഷീസിൽ ലീഫ്ലെറ്റ് നോക്കുമ്പോൾ അതിനകത്ത് മൂന്ന് മെയിൻ പാർട്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നെയിംലി എപ്പിഡർമിസ്, ഹൈപ്പോഡർമിസ് ആൻഡ് മീസോഫിൽ എന്ന് പറഞ്ഞിട്ട്. എപ്പിഡർമിസ് എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ദെൻ അതുപോലെ തന്നെ അത് യൂണിസീരിയറ്റ് ആണ്, കവേർഡ് ബൈ തിക്കിലായിട്ട് തിക്കായിട്ടുള്ള ക്യൂട്ടിക്കൾ കൊണ്ട് കവേർഡ് ആണ് ഈ എപ്പിഡർമിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പർ എപ്പിഡർമിസ് കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ
റിക്സിയയുടെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും റിക്സിയയിലും ഒരു ഫോട്ടോസിന്തറ്റിക് റീജിയനിൽ അപ്പർ എപ്പിഡർമിസ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, അപ്പർ എപ്പിഡർമിസ് കണ്ടിന്യൂസ് ആണ്, ലോവർ എപ്പിഡർമിസ് ഇന്റർപ്റ്റഡ് ബൈ മൈനോട്ട് പിറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല അവിടെ, കാരണം അതിൻ്റെ ഇടയിൽ ലോവർ എപ്പിഡർമിസിലെ ഇടയ്ക്കൊക്കെ ആയിട്ട് എന്ത് വരുന്നുണ്ട്, മൈന്യൂട്ട് പിറ്റ്സ് ചെറിയ ചെറിയ കുഴികൾ പോലെ വരുന്നുണ്ട്. ദെൻ ഈ ഒരു പിറ്റ്സിൻ്റെ ഇത്തരത്തിലുള്ള പിറ്റ്സിൻ്റെ മൈനോട്ട് പിറ്റ്സിൻ്റെ ബോട്ടത്തിൽ സംഘൻ എന്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് സംഘൻ അല്ലെങ്കിൽ സംഘൻ സ്റ്റോമാറ്റ എന്ന് പറയുന്നത്. ഓരോ ഇത് ഈ ഓരോ സ്റ്റോമയും ലീഡ്സ് ചെയ്യുന്നത് ഒരു എയർ സ്പേസ് കാണും, ദെൻ ഒരു പെയർ ഓഫ് ഗാർഡ് സെൽസ് കാണും. ആ ഒരു സംഘൻ സ്റ്റോമാറ്റയുടെ ഇടയിലായിട്ട് ഒരു എന്താണ് സ്റ്റോമയുടെ ഇടയിലായിട്ട് ഒരു ഗാർഡിയൻ സെൽസ് അല്ലെങ്കിൽ ഒരു ഗാർഡ് സെൽസ് കാണും, അല്ലെങ്കിൽ അതിൻ്റെ പെയർ ഓഫ് സബ്സിഡറി സെൽസും കാണും. ഈ ഗാർഡ് സെൽസ് എന്തിനാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റോമാറ്റൽ മൂവ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗാർഡ് സെൽസ് അവിടെ ഉള്ളത്. ദെൻ എപ്പിഡർമിസ് ഫോളോ ചെയ്തിട്ടില്ലേ, എപ്പിഡർമിസ് കഴിഞ്ഞിട്ട് സ്ക്ലീറൻ കൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് വരുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട്. അത് മൾട്ടി ലേഡ് ആയിരിക്കും ഇന്ത മിഡ്രിബ് റീജിയനിൽ, ആൻഡ് സിംഗിൾ ലേഡ് അതർ പാർട്സ്. അതായത് മിഡ്രിബ് റീജിയനിൽ മാത്രം ഹൈപ്പോഡെർമിസ് എന്നാണ്, മൾട്ടി ലേഡ് ആണ്, ഒരുപാട് ലേയേഴ്സ് കാണും, ഒന്നിൽ കൂടുതൽ ലേയേഴ്സ് കാണും. ആൻഡ് സിംഗിൾ ലേയേഡ് ആയിരിക്കും അതർ പാർട്സിൽ. ദെൻ അതൊരു കണ്ടിന്യൂസ് ലെയർ ആണ്, ഡോർസൽ സർഫസിൽ ഒരു കണ്ടിന്യൂസ് ലെയർ ആണ് ഈ ഹൈപ്പോഡെർമിസ് ഉണ്ടാക്കുന്നത്. പക്ഷേ വെൻട്രൽ സർഫസിൽ അവർ എന്താണ് കൺഫൈൻഡ് ടു മിഡ്രിബ് റീജിയനിലേക്ക് മാത്രം കൺഫൈൻഡ് ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു ഹൈപ്പോഡെർമിസ് ചെയ്യുന്നത്. ദെൻ ഹൈപ്പോഡെർമിസിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്ന പോർഷനാണ് മീസോഫിൽ എന്ന് പറയുന്നത്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ എന്ന് പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പാലിസൈഡ് സോൺസിൽ സിംഗിൾ ലെയർ ഓഫ് വെർട്ടിക്കലി ലോങ് ആയിട്ട് ആയിട്ടുള്ള ഭയങ്കര കമ്പാക്ട്ലി അറേഞ്ച് ഡെൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കൊളംനാർ സെൽസ് ഉണ്ട്. പാലിസൈഡ് സോണിൽ സ്പോഞ്ചി പാരൻകൈമയിലാണെന്നുണ്ടെങ്കിൽ സെവർ ലെയേഴ്സ് ഓഫ് ലൂസ്ലി അറേഞ്ച്, അതായത് വലിയ കട്ടിക്കൊന്നും അല്ലാതെ ലൂസ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്ന സെൽസ് ആണ്. അത് അതിൻ്റെ ഒരു വിങ്സിലേക്ക് മാത്രം, സൈക്കസിൻ്റെ ആ ഒരു വിങ്സിലേക്ക് മാത്രമായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ ബോത്ത് ദ പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പോർഷൻസിൽ എന്താണ് ക്ലോറോപ്ലാസ്റ്റ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പാലിസൈഡ് പോർഷനാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അസിമിലേറ്ററി സോൺ എന്ന് പറയുന്നത്. സ്പോഞ്ചി പോർഷൻ സെർവ് ചെയ്യുന്ന എന്തിനുവേണ്ടാണ്, അസിമിലേറ്ററി ആൻഡ് എയറേറ്റിംഗ് സോൺസിന് വേണ്ടിയിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ പറയാനുള്ളത്. ദെൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ വാസ്കുലാർ ബണ്ടിൽ കാണും മിഡ്രിബ് റീജിയനിൽ, അത് സറൗണ്ട് ചെയ്തുകൊണ്ട് പാരൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്തും കാണും. ഈ വാസ്കുലാർ ബണ്ടിൽസ് കൺജോയിൻ്റ് കൊളാട്രൽ ആൻഡ് ഓപ്പൺ ആയിട്ട് ഡിപ്ലോക്സിലേക്ക് ആയിരിക്കും. അത് നോക്കി നോക്കുക. ഇത്രയാണ് ഇതിൻ്റെ ഒരു ലീഫ്ലെറ്റിൻ്റെ അനാട്ടമി എന്ന് പറയുന്നത്. പിന്നെ സെറോഫൈറ്റിക് അഡാപ്റ്റേഷൻസിൻ്റെ കേസ് പറയുന്നുണ്ട് അൺബ്രാഞ്ചിലായിട്ടുള്ള മിഡ്രിബ് ആയിരിക്കും. ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂസ് കാണും സ്റ്റൊമാറ്റയിൽ, സംഘൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളി ഇതിൻ്റെ ലോവർ എപ്പിഡർമിസിൽ മാത്രമായിരിക്കും ഒരു സ്റ്റൊമാറ്റ കാണുന്നത്. ദെൻ എപ്പിഡർമിസ് എന്ന് പറയുമ്പോൾ തിക്ക് വോൾഡ് ആയിട്ടുള്ള പാരൻകൈമ സെൽസ് കാണും. സ്ക്ലീറൻ കൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് ഉണ്ട്. അങ്ങനെയുള്ള കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇതൊക്കെയാണ് സീറോഫൈറ്റിക് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് ലീഫ്ലെറ്റ്സിൻ്റെ.